ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ശിഖർ ആൻഡ് സ്പൈസ്. പിടിയും കോഴിയും എന്ന് പറയുന്ന ട്രഡീഷണൽ ക്രിസ്ത്യൻ ഡിഷിലത്തെ പിടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ചെറിയ തേങ്ങയിട്ട് മിക്സ് ചെയ്തിട്ട് 1-5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു പരന്ന പാത്രത്തിലിട്ട് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. വറുക്കേണ്ട ആവശ്യമില്ല, ഇതൊരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 വെളുത്തുള്ളിയും 2 ചെറിയുള്ളിയും ചേർക്കാം. നിങ്ങളുടെ കയ്യിലുള്ള വെള്ളുള്ളിയുടെയും ചെറിയുള്ളിയുടെയും സൈസ് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് അളവ് കൂട്ടേണ്ടി വരും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെരവിയ തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും ചേർക്കാം. ജീരകം ഞാൻ ഓൾറെഡി ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം ക്രഷിൻ്റെ അരപ്പിൻ്റെയും നടുവിലുള്ളൊരു അളവിൽ. ഇനി ഒരു പാത്രത്തിൽ നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളവും മറ്റേ കപ്പ് ഞാൻ അരപ്പിനൊപ്പം ഒഴിച്ചു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം, അത് ഓപ്ഷണലാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. 1 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മുടെ അരിപ്പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ചിട്ടുള്ള ഈ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂട് തന്നെ മിക്സ് ചെയ്താലേ നമ്മുടെ പിടി നല്ല അസലായിട്ട് കിട്ടുള്ളൂ. ഇത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റാക്കി ഇതിനെ കുഴച്ചെടുക്കണം. നല്ല ചൂടുണ്ടാവും, അപ്പോൾ ഇടയിൽ കൈയൊന്ന് വെള്ളത്തിലൊക്കെ മുക്കിയതിന് ശേഷം കുഴച്ചാൽ മതി. അങ്ങനെ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 1-5 മിനിറ്റ് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കണം. അതിനായിട്ട് കയ്യിൽ ആദ്യം കുറച്ച് എണ്ണ തടവ്, എന്നിട്ട് ചെറിയ പീസ് എടുത്തിട്ട് വളരെ സ്മൂത്തായിട്ടുള്ള ബോളായിട്ട് ഉരുട്ടിയെടുക്കുക. ഞാൻ ഈ ഒരു സൈസിലുള്ള ബോളുകളാണ് ആക്കുന്നത്. ഇതിലും വലിയ ഉണ്ടകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. 2-3 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരളവിലുള്ള റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. കൂടുതൽ ആളുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഷർമെൻറ്റ് കൂട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ ബോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാവ് കുഴയ്ക്കാനുണ്ടാക്കിയ അതേ ആ തേങ്ങയുടെ മിക്സ്ചറിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. 1 കപ്പ് 2/2 പാലും ഒഴിക്കുക. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ബോൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ജെൻറ്റിലായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ അതിനെ കുക്ക് ചെയ്യുക. അതിന് ശേഷം തീ കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് എങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ കൂട്ടി ഒട്ടാനോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇതവിടെ റെഡിയാവുന്ന സമയത്ത് വേറൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി 1/4 കപ്പ് വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിടിയൊക്കെ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഒന്നുകിൽ അതൊന്ന് ഞെക്കി നോക്കാം, അല്ലെങ്കിൽ കത്തി കൊണ്ടൊന്ന് മുറിച്ചു നോക്കിയാൽ മതി. അത് വെന്തോന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. ഇത് ഈ പിടിയുടെ ഈ ലിക്വിഡ് ഒന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തുടരെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 1/4 മുതൽ 1/2 കപ്പ് വരെ നല്ല കട്ടിയുള്ള 1/2 പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. മിനിമം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് ഇരുന്ന് കഴിയുമ്പം ഒന്നുകൂടി കട്ടിയാവും. അപ്പം അത് ഓർത്തിട്ട് വേണം നമ്മൾ അടുപ്പ് നേരത്തെ ഓഫ് ചെയ്യാനും അതിൻ്റെ തിക്നെസ് എത്ര വേണമെന്നുള്ളത് തീരുമാനിക്കാനും. ഇതിൻ്റെ കൂടെയുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ നാടൻ ചിക്കൻ കറി അല്ലെങ്കിൽ വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോൻ്റെ ഒടുവിലായിട്ടും ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.